ഗാർഹിക ആവശ്യത്തിന് കുരുമുളക് ലഭിക്കുന്നതിനായി കുറ്റിക്കുരുമുളക് കൃഷി വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് കുറ്റിക്കുരുമുളകിന്റെ കൃഷിയും പരിപാലനവും ഇനങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം കുരുമുളക് കൊടിയുടെ മധ്യപ്രായമുള്ള പച്ച നിറം മാറാത്ത പാർശ്വശാഖകൾ ഉപയോഗിച്ചാണ് കുറ്റ കുരുമുളക് തൈകൾ ഉണ്ടാക്കുന്നത് സാധാരണഗതിയിൽ താങ്ങുകളിൽ പറ്റിപ്പിടിച്ച് മുകളിലേക്ക് വളരുന്ന സ്വഭാവം ഇത്തരം തൈകൾക്ക് ഉണ്ടാകില്ല ഇവ മണ്ണും മണലും ചാണകപ്പൊടിയും തുല്യ അനുപാതത്തിൽ കലർത്തി നിറച്ച ചട്ടിയിലോ പോളി ബാഗിലോ നിലത്തോ കുറ്റിച്ചെടിയായി വളർത്താം ശാഖകൾ നാലഞ്ച് മുട്ടുള്ള കഷണങ്ങളാക്കി മുറിച്ചെടുത്ത് ചുവട് ഭാഗം ആയിരം പി പി എം ഇൻഡോർ ബ്യൂട്രിക് ആസിഡ് ലായനിയിൽ നാൽപ്പത്തിയഞ്ച് സെക്കൻഡ് മുക്കിയ ശേഷം വേണം നടാൻ വേഗം വേര് പൊട്ടാനാണിത് തടത്തിൽ പുതയിടുന്നത് നല്ലത് പിടിച്ചു തുടങ്ങുമ്പോൾ പതിനഞ്ച് ഗ്രാം കടല പിണ്ണാക്കും മുപ്പത് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും ഒരാഴ്ച ഇടവിട്ട് ചേർത്താൽ വളർച്ച മെച്ചപ്പെടും ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റ് നേർപ്പിച്ച ഗോമൂത്രം എന്നിവയും നല്ല ജൈവ വളങ്ങളാണ് കൂടുതൽ വിളവ് കിട്ടണമെങ്കിൽ രണ്ട് ഗ്രാം യൂറിയ രണ്ടര ഗ്രാം ഫോസ്ഫറസ് നാല് ഗ്രാം പൊട്ടാഷ് എന്നിവ രണ്ടു മാസം ഇടവിട്ട് ചേർക്കണം തൈകൾക്ക് ഭാഗികമായ തണലാണ് ഇഷ്ടം പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ടാഴ്ച കാലം നീണ്ടു വളരുന്ന തണ്ടുകൾ യഥാസമയം മുറിച്ച് കുരുമുളക് കുറ്റിയായി നിലനിർത്താൻ ശ്രദ്ധിക്കണം വളർച്ച നോക്കി രണ്ടു വർഷം ചട്ടി മാറ്റി കൊടുക്കുകയും വേണം രണ്ടാം വർഷം ഏതാണ്ട് അര കിലോയ്ക്കടുത്ത് പച്ചക്കുരുമുളക് കിട്ടും മൂന്ന് വർഷം പ്രായമായ കുറ്റി കുരുമുളക് ചെടിയിൽ നിന്ന് ഏകദേശം ഒരു കിലോ പച്ചക്കുരുമുളക് കിട്ടും നന്നായി പരിപാലിച്ചാൽ ഏറ്റവും കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും ഇതിൽ നിന്ന് പിളവ് കിട്ടും പതിനഞ്ച് വർഷം വരെ വിളവ് തരുന്ന ചെടികളും ഉണ്ട് പന്നിയൂർ കരിമുണ്ട തുടങ്ങിയ ഇനങ്ങളൊക്കെ ഈ വിധം കുറ്റിച്ചെടിയായി വളർത്താൻ സാധിക്കും ഒരു ചട്ടി കുരുമുളക് ഇങ്ങനെ വളർത്തിയെടുക്കാൻ പരമാവധി മുപ്പത് രൂപയോളമേ ചിലവ് വരൂ എന്നാൽ ഇതിൽ നിന്ന് കിട്ടുന്ന വിളവാകട്ടെ മികച്ചതാണ് വീട്ടാവശ്യത്തിന് കുരുമുളക് കിട്ടാൻ ഉത്തമ മാർഗമാണ് കുരുമുളക് കൃഷി